നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ ഇലക്ഷൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മറ്റൊരു അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എല്ലാവരും മോദി 3.0 കുറിച്ച് സംസാരിക്കുമ്പോഴും ഇവിടെ ഹീറോയായി മാറിയിരിക്കുന്നത് ചന്ദ്രബാബു നായിഡു എന്ന യഥാർത്ഥ കിങ് മേക്കർ തന്നെയാണ്. അത്യന്തം നാടകീയമായ സംഭവ വികാസങ്ങൾ നിറഞ്ഞ ചന്ദ്രബാബു നായിഡുവിന്റെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടമാണ് ഈ വീഡിയോ. 28 വയസ്സുള്ള സമയത്താണ് നായിഡുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം കുറിക്കപ്പെടുന്നത്. തിരുപ്പതി ശ്രീ വെങ്കടേശ്വര സർവകലാശാലയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ MA ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നു. 28 വയസ്സിൽ MLA 30 വയസ്സിൽ മന്ത്രിയുമായി. 1980-83 കാലഘട്ടത്തിൽ ടി അഞ്ജയ്യയുടെ സർക്കാരിന്റെ കാലത്ത് സിനിമ, സാങ്കേതിക വിദ്യാഭ്യാസം, ജലസേചനം തുടങ്ങിയ വകുപ്പുകളായിരുന്നു നായിഡു കൈകാര്യം ചെയ്തിരുന്നത്. പിന്നീട് ആന്ധ്രയിലെ അധികായനായ സാക്ഷാൽ NT രാമറാവുവിന്റെ മകളായ ശ്രീമതി ഭുവനേശ്വരിയെ നായിഡു ജീവിത പങ്കാളിയാക്കി. തെലുങ്ക് സിനിമയുടെ അവസാന വാക്കും തെലുങ്കുദേശം പാർട്ടി സ്ഥാപകനുമായ NT രാമറാവുവിന്റെ മരുമകൻ എന്ന നിലയിൽ ചന്ദ്രബാബു നായിഡുവിന്റെ പ്രശസ്തി ഉയരങ്ങളിലേക്ക് എത്തിത്തുടങ്ങി. പിന്നീട് തെലുങ്കുദേശം പാർട്ടി TDPയിലെത്തിയ അദ്ദേഹം 1995 ആന്ധ്രയുടെ മുഖ്യമന്ത്രിയുമായി. ഇതുതന്നെ തന്റെ അമ്മായിയപ്പനായ NT രാമറാവുവിനെ അട്ടിമറിച്ചാണ് നേടിയെടുത്തത്. തുടർന്നുള്ള 10 വർഷക്കാലത്തെ ഭരണം കൊണ്ട് ഹൈദരാബാദിനെ IT മേഖലയിൽ ആഗോളതലത്തിലെ ഒരു കേന്ദ്രമാക്കി വളർത്തിയെടുക്കുകയും ചെയ്തു. IT രംഗത്തെ ഭീമനായ ബിൽ ഗേറ്റ്സിനെ കൊണ്ട് മൈക്രോസോഫ്റ്റിന്റെ ഒരു ഡെവലപ്മെന്റ് സെന്റർ ഹൈദരാബാദിൽ സ്ഥാപിക്കുവാൻ ചന്ദ്രബാബു നായിഡുവിന് കഴിഞ്ഞു. അമേരിക്ക കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റിന്റെ ഏറ്റവും വലിയ ഒരു സാങ്കേതിക കേന്ദ്രമായിരുന്നു ഹൈദരാബാദിലേത്. ഇതോടെ നിരവധി പ്രശസ്തരായ ആഗോള IT കമ്പനികൾ വരിവരിയായി ഹൈദരാബാദിലേക്ക് എത്തി. എന്നാൽ ഹൈടെക് മേഖലയിലുണ്ടായ തിളക്കം ആന്ധ്രയിലെ ഗ്രാമീണ മേഖലകളിൽ സൃഷ്ടിക്കുവാൻ നായിഡുവിന് കഴിഞ്ഞില്ല. തുടർന്ന് 2004 നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോട് പരാജയപ്പെട്ട് നായിഡുവിന് കളമൊഴിയേണ്ടി വന്നു. തുടർന്ന് വന്ന YS രാജശേഖര റെഡ്ഡി 2 ആന്ധ്ര മുഖ്യമന്ത്രിയുമായി. 2009 ഹെലികോപ്റ്റർ അപകടത്തിൽ രാജശേഖര റെഡ്ഡി മരണപ്പെട്ടു. ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രണ്ടായി വിഭജിക്കപ്പെട്ടതോടെ 2014 വീണ്ടും നായിഡു മുഖ്യമന്ത്രി പദത്തിലെത്തി. അമരാവതിയെ ആന്ധ്രയുടെ പുതിയ വികസിത കേന്ദ്രമാക്കി മാറ്റുമെന്ന മുദ്രാവാക്യത്തോടെ ചന്ദ്രബാബു നായിഡു വീണ്ടും ഭരണം തുടർന്നു. പക്ഷെ പിന്നീട് 2019 ജഗൻമോഹൻ റെഡ്ഡിക്ക് മുന്നിൽ പരാജയപ്പെട്ട് നായിഡു പിന്മാറുകയുണ്ടായി. തുടർന്ന് നിരവധി അഴിമതി കേസുകൾ നേരിടേണ്ടി വന്ന നായിഡുവിന് 53 ദിവസത്തെ ജയിൽവാസവും അനുഭവിക്കേണ്ടി വന്നു. 2023 ആന്ധ്ര നൈപുണ്യ വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കോടികളുടെ അഴിമതിയുടെ പേരിലാണ് നായിഡു അറസ്റ്റിലാകുന്നത്. നായിഡുവിന്റെ ജീവിതത്തിലെ ഏറ്റവും താഴ്ന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്. പിന്നീടാണ് പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. രക്ഷകനായി എത്തിയത് നടനും ജനസേന പാർട്ടി നേതാവുമായ പവൻ കല്യാൺ നായിഡുവിന് പിന്തുണ പ്രഖ്യാപിച്ചതാണ്. തുടർന്ന് ജനസേന പാർട്ടിയും തെലുങ്കുദേശം പാർട്ടിയും BJPയും ചേർന്നുള്ള സഖ്യം രൂപം കൊള്ളുകയും ചെയ്തു. അവർ തിരഞ്ഞെടുപ്പിനെ നേരിട്ടു. പിന്നത്തെ കാര്യങ്ങൾ പറയേണ്ടതില്ലല്ലോ. സംസ്ഥാന ഭരണവും ലോക്സഭാ സീറ്റുകളും വമ്പൻ മാർജിനിൽ നേടിയെടുത്ത് നാരാ ചന്ദ്രബാബു നായിഡു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റു. ആന്ധ്രാ നിയമസഭയിലെ 175-135 സീറ്റും ലോക്സഭയിലെ 25-16 സീറ്റും നേടി ചന്ദ്രബാബു നായിഡു മേധാവിത്വം ഉറപ്പാക്കി. രാജ്യഭരണം നേടാൻ 32 സീറ്റുകളുടെ കുറവ് നേരിട്ട നരേന്ദ്രമോദിയുടെ BJPക്ക് താങ്ങായത് ചന്ദ്രബാബു നായിഡുവാണ്. നായിഡു യഥാർത്ഥ കിങ് മേക്കറായി വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നടന്ന ദേശീയ ഇലക്ഷനിൽ ചന്ദ്രബാബു നായിഡുവിന് പ്രതിപക്ഷ ഇന്ത്യ സഖ്യം വമ്പൻ ഓഫറുകൾ നൽകിയെങ്കിലും ഇപ്പോൾ BJPയുടെ NDA സഖ്യത്തിനോടൊപ്പമാണെന്ന് നായിഡു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ദേശീയ രാഷ്ട്രീയത്തിൽ ഇതിനു മുൻപും ചന്ദ്രബാബു നായിഡു തിളങ്ങിയിരുന്നു. 1996 കാലഘട്ടത്തിൽ അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന് പുറത്തുനിന്ന് പിന്തുണയും നൽകിയിരുന്നു. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുമ്പോഴും ഈ പിന്തുണ ഉണ്ടായിരുന്നു. എന്നാൽ ആന്ധ്രയ്ക്ക് പ്രത്യേക സംസ്ഥാന പദവി വേണമെന്ന ആവശ്യത്തിൽ ഉടക്കി ഈ പിന്തുണ അന്ന് പിൻവലിക്കുകയുണ്ടായി. തുടർന്ന് തെലുങ്കുദേശത്തിന്റെ 2 ക്യാബിനറ്റ് മന്ത്രിമാര് അശോക് ഗജപതി രാജു, സുജന ചൌധരി എന്നിവരെ നായിഡു പിൻവലിച്ചിരുന്നു. എന്നാൽ 2024 ആയപ്പോഴേക്കും ഒരു ഉപാധികളും ഇല്ലാത്ത പിന്തുണയാണ് നായിഡു ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നായിഡുവിന്റെ കളികൾ ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ. തന്റെ സ്വപ്ന പദ്ധതി
പദ്ധതിയായ അമരാവതിയുടെ വികസനവും ആന്ധ്രയിലെ പദ്ധതികളും നായിഡുവിന്റെ പ്രധാന ലക്ഷ്യമാണ്. എന്തായാലും ആന്ധ്രയ്ക്ക് പ്രത്യേക പദവിയെന്ന ആവശ്യവും വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. ആന്ധ്രയിലെ 29 ഗ്രാമങ്ങളിലെ സ്ഥലങ്ങൾ ലാൻഡ് പൂളിംഗ് മാതൃകയിൽ ഏറ്റെടുത്ത് 34,000 ഏക്കർ വിസ്തൃതിയിൽ അമരാവതിയുടെ ഒരു വമ്പൻ വികസനമാണ് നായിഡുവിന്റെ ലക്ഷ്യം. ഇതിന് തടസ്സമായത് ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ അധികാരത്തിലെത്തിയതാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവചനത്തിന് അതീതമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഉയർച്ച താഴ്ചകൾ നേരിട്ട് അധികാര കേന്ദ്രങ്ങളെ വരുതിയിലാക്കുന്നത് പലപ്പോഴും അപ്രസക്തമായി എഴുതി തള്ളപ്പെടുന്നവരാണ്. രാഷ്ട്രീയത്തിലെ ഫീനിക്സ് പക്ഷിയായി മാറിയ ചന്ദ്രബാബു നായിഡുവിന്റെ തുടർന്നുള്ള നീക്കങ്ങൾക്കായി ഭരണപക്ഷവും പ്രതിപക്ഷവും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക്, കമന്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക. നന്ദി, നമസ്കാരം.